അസ്സലാമു അലൈക്കും. മുഹമ്മദ് റഫിയാണ്. ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും പ്രചരിച്ചിരുന്നു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ പേര് മുഹമ്മദ് റഫീഖ് എന്ന് തന്നെയാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ, മലപ്പുറം ജില്ലയിൽ പോയ സമയത്തും വയനാട് ജില്ലയിൽ പോയ സമയത്തും, എന്തിനു വേണം 4 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ പോയ സമയത്തും എന്നെ വിളിച്ച പേര് മുഹമ്മദ് റാഫി എന്നാണ്. കലാരംഗത്ത് ഗായകനായിട്ട് കയറിയപ്പോഴും മലയാള സിനിമാ ലോകത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് എന്നെ വിളിച്ച പേര് മുഹമ്മദ് റാഫി എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് റാഫി മുഹമ്മദ് റഫീഖ് എന്നാ വ്യത്യാസമുണ്ടോ? എന്നെ ഉമ്മ വിളിക്കുന്നത് മോനെ റപ്പി എന്നാണ്. എൻ്റെ നാട്ടിൽ ചില ചങ്ങായിമാരും വിളിക്കുന്നത് റപ്പി എന്തായിരാന്ന്. അപ്പം ഞാൻ പോയ സ്ഥാനത്തേക്ക് മുഹമ്മദ് റാഫി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് റാഫി എന്ന വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചില ആൾക്കാരും എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നത്, ചക്കൻ റാഫി എന്നല്ല റഫീഖ് എന്നാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെങ്കിലും മാറ്റമുണ്ടോ? മുഹമ്മദ് റാഫി മുഹമ്മദ് റഫീഖ് രണ്ടും ഒറ്റ പേര് തന്നെയാണ്. പിന്നെ ഞാൻ വേറൊരു പേരും ഞാൻ മാറ്റിയിട്ടില്ല. എനിക്ക് എന്നെ എങ്ങനെ വിളിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അൽഹംദുലില്ല, അള്ളാഹു തന്ന ഞാമത്താണ് എൻ്റെ പേര് എനിക്ക് ഇട്ടത്. ആരായാലും അള്ളാഹു അവരെ നന്നാക്കട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ആര് തെറ്റിദ്ധരിക്കണ്ട. മുഹമ്മദ് റാഫി എന്ന് വിളിച്ചാലും മുഹമ്മദ് റഫീഖ് എന്ന് വിളിച്ചാലും, ചില ആൾക്കാർ റഫീഖ് എന്ന് വിളിക്കും, ചില ആൾക്കാർ റപ്പി എന്നും വിളിക്കും, മുഹമ്മദ് റാഫി എന്ന് വിളിക്കും. അറബികൾ വിളിച്ചുകൊണ്ടായിരുന്ന തന്നെ മുഹമ്മദ് റാഫി എന്നാണ്. യാ മുഹമ്മദ് റാഫി. തെക്കൻ കേരളത്തിലെ എറണാകുളം ജില്ലയിലാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഞാൻ സഞ്ചരിച്ച വഴികളെല്ലാം എന്നെ വിളിച്ചത് മുഹമ്മദ് റാഫി എന്നാണ്. അൽഹംദുലില്ല, സന്തോഷം. ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അപ്പം ആ തെറ്റിദ്ധാരണ ഇന്നത്തോളം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും സന്തോഷം, ഖൈറും, ബർക്കത്തും അല്ലാതെ ചെയ്യട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.